നമ്മുടെ ഫോർത്ത് യൂണിറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്ന് തന്നെ പറഞ്ഞേക്കാം, അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. എന്നാലേ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ. ഇൻട്രൊഡക്ഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ് നമ്മൾ ഇതിൽ ജനറലൈസ്ഡ് ഐഗൻവെക്റ്റർ എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന ഐഗൻവെക്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് അതുമായിട്ട് റിലേറ്റഡ് ആണ്. അത് എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഓപ്പറേറ്റേഴ്സ് ഓൺ കോംപ്ലക്സ് വെക്ടർ സ്പേസസ് എന്ന് പറയുന്ന യൂണിറ്റ് ആ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഇൻ ദിസ് ചാപ്റ്റർ വി ഡെൽവ് ഡീപ്പർ ഇൻ ടു ദി സ്ട്രക്ചർ ഓഫ് ഓപ്പറേറ്റേഴ്സ് ഓൺ കോംപ്ലക്സ് വെക്ടർ സ്പേസസ്. ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് ഡസ് നോട്ട് ഹെൽപ്പ് വിത്ത് ദിസ് മെറ്റീരിയൽ, സോ വി റിട്ടേൺ ടു ദി ജനറൽ സെറ്റിംഗ് ഓഫ് എ ഫൈനൈറ്റ് ഡൈമൻഷൻ വെക്ടർ സ്പേസ്. ഓക്കെ, നമ്മളിതിനകത്ത് ഓപ്പറേറ്റേഴ്സിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്, കോംപ്ലക്സ് വെക്ടർ സ്പേസസിലുള്ള ഓപ്പറേറ്റേഴ്സിനെ പറ്റി. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പഠിച്ചിരുന്നു ഒരു വെക്ടർ സ്പേസിനെ. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് വെച്ചിട്ട് അത് സ്റ്റഡി ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു ഫൈനൈറ്റ് ഡൈമൻഷൻ വെക്ടർ സ്പേസ് ആയിട്ട് തന്നെ നമ്മളതിനെ കാണുന്നു. ദസ് അവർ അസംഷൻ ഫോർ ദിസ് ചാപ്റ്റർ ആർ ആസ് ഫോളോസ്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളെപ്പോഴും അസ്യൂം ചെയ്യുന്നത് പോലെ തന്നെ, എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫീൽഡ് ഒന്നുകിൽ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വി ഓൾസോ വി ഇസ് ഫൈനൈറ്റ് ഡൈമൻഷൻ നോൺ സീറോ വെക്ടർ സ്പേസ് ഓർ എഫ്. ഇത്രയും കാര്യങ്ങൾ അസ്യൂം ചെയ്യുന്നു. Some of the results in this chapter are valid on real vector spaces. So we have not assumed that V is a complex vector space. Most of the results in this chapter that are proved only for complex vector spaces have analogous results on real vector spaces that are proved in the next chapter. അപ്പോൾ ഇതിൽ പ്രൂവ് ചെയ്തിരിക്കുന്ന റിസൾട്ടുകളെല്ലാം കോംപ്ലക്സ് വെക്ടർ സ്പേസസ് ന് വേണ്ടിയിട്ട് മാത്രമല്ല, റിയൽ വെക്ടർ സ്പേസസിനും അത് ട്രൂ ആവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യുന്നില്ല. മോസ്റ്റ് ഓഫ് ദ റിസൾട്ട്സ് അത് കോംപ്ലക്സിന് വേണ്ടി പ്രൂവ് ചെയ്തിരിക്കുന്ന പല റിസൾട്ടുകളും ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രൂഫ് റിയൽ വെക്ടർ സ്പേസിൻ്റെത് വേറെ അടുത്ത ചാപ്റ്ററിലുണ്ട്. അപ്പം അതിനേക്കാളും കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളൊരു പ്രൂഫാണ് കോംപ്ലക്സ് വെക്ടർ സ്പേസസിനകത്തിൽ ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഡീൽ ചെയ്യുന്നത് ഈ കുറച്ച് സിമ്പിളർ പ്രൂഫ് ആയ കോംപ്ലക്സ് വെക്ടർ സ്പേസിൻ്റെ പ്രൂഫിലാണ് നമ്മൾ നോക്കുന്നത്. റിയലിൻ്റെത് കുറച്ചുകൂടെ ടഫാണ്. ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സ്, അപ്പം അൺഫോർച്ചുനേറ്റ്ലി സം ഓപ്പറേറ്റേഴ്സ് ഡു നോട്ട് ഹാവ് ഇനഫ് ഐഗൻ വെക്ടേഴ്സ് ടു ലീഡ് ടു എ ഗുഡ് ഡിസ്ക്രിപ്ഷൻ. അപ്പം ഒരു ഓപ്പറേറ്ററിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഐഗൻ വെക്ടേഴ്സിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ പല ഓപ്പറേറ്റേഴ്സിനും ഒരു എന്താണ് ആവശ്യമുള്ളത്ര ഐഗൻ വെക്ടേഴ്സ് ഇല്ല. Thus, in this section, we introduce the concept of generalized eigenvectors, which will play a major role in our description of the structure of an operator. അപ്പം ആവശ്യത്തിന് ഐഗൻ വെക്ടേഴ്സ് ഇല്ലാത്തത് കാരണമാണ് നമ്മളൊരു പുതിയ കൺസെപ്റ്റായ ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ഓപ്പറേറ്ററിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമാണ്. To understand why we need more than eigenvectors, let us examine the question of describing an operator by decomposing its domain into invariant subspaces. അപ്പോൾ ഒരു eigenvectors എന്തിനാണ് കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഡൊമെയിൻ ഉണ്ടല്ലോ, ഓപ്പറേറ്ററിൻ്റെ ഡൊമെയിനെ നമ്മൾ ഇൻവേരിയൻ്റ് സബ്സ്പേസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. Fixed t belongs to L. We seek to describe t by finding a nice direct sum decomposition where each uj is a subspace of vn invariant ആണ്. ഇപ്പോൾ ഒരു വെക്ടർ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള പോസിബിൾ നോൺ സീറോ ഇൻവേരിയൻ്റ് സബ്സ്പേസസ് എന്ന് പറയുന്നത് വൺ ഡയമെൻഷനലായിട്ടുള്ളതാണ്. അപ്പം ഈ കൊടുത്തിരിക്കുന്ന ഡീകമ്പോസിഷനകത്തിൽ ഓരോ യുജയും വൺ ഡയമെൻഷണൽ സബ്സ്പേസ് ആണ്, അത് ഇൻവേരിയൻറ്റും ആണ്. അപ്പം ഇങ്ങനെ ഒരു ഒരു സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി വരണമെങ്കിൽ, അതായത് ഓരോ വൺ ഡയമെൻഷണൽ സബ്സ്പേസ് വെച്ച് നമ്മൾ ഇങ്ങനെ എഴുതാൻ കഴിയണമെങ്കിൽ അതിനൊരു ബേസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഐഗൻ വെക്ടേഴ്സ് ഉണ്ടായിരിക്കണം. 5.21 അതിനകത്തിൽ നമ്മളത് കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ യു വണ്ണും ആ ഓരോ ഐഗൻ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സ് ആണോ, യു വൺ യു ടു എക്സ്ട്രാ അങ്ങനെ യു എം വരെയുണ്ട്. അപ്പോൾ ഈ ഓരോ യു വണ്ണും എന്താണ്, യു വൺ എന്ന് പറഞ്ഞാൽ നൾ സ്പേസ് ഓഫ് ടി മൈനസ് ലാംഡ വൺ ഐ ആണ്. ഈ ഓരോന്നും നൾ സ്പേസ് ആണ്. ഓക്കെ, വേർ ലാംഡ വൺ കോമ എക്സ്ട്രാ ലാംഡ എം ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഡീകമ്പോസിഷനും 5.21 അതിൽ നമ്മൾ
പഠിച്ചതാണ്. ഇൻ ദി ലാസ്റ്റ് ചാപ്റ്റർ വി ഷോഡ് ദാറ്റ് ഡീകമ്പോസിഷൻ ഓഫ് ദി ഫോം 8.2 ഹോൾസ് ഫോർ എവരി സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ഓൺ ആൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. അപ്പം ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇങ്ങനെ ഒരു ഡീകമ്പോസിഷൻ എല്ലാ സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്ററിൽ പഠിച്ച ലാസ്റ്റ് ചാപ്റ്ററിന് ഉദ്ദേശിച്ചിരിക്കും സെവൻത് ചാപ്റ്ററാണ്. പക്ഷേ സെവൻത് ചാപ്റ്റർ നമുക്കില്ല, അപ്പോൾ അത് നമുക്ക് വിടാം. സാഡ്ലി ഡീകമ്പോസിഷൻ ഓഫ് ദി ഫോം 8.2 മേ നോട്ട് ഹോൾഡ് ഫോർ മോർ ജനറൽ ഓപ്പറേറ്റേഴ്സ് ഈവൻ ഓൺ എ കോംപ്ലക്സ് വെക്ടർ സ്പേസ്. ഇപ്പോൾ ഒരു കോംപ്ലക്സ് വെക്ടർ സ്പേസിലാണെങ്കിൽ പോലും ഇങ്ങനൊരു ഡീകമ്പോസിഷൻ 8.2 പോലെ ഒരു ഡീകമ്പോസിഷൻ ഉണ്ടാവണമെന്നില്ല. ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സ് വിച്ച് വി നൗ ഇൻട്രൊഡ്യൂസ് വിൽ റെമഡി ദിസ് സിറ്റുവേഷൻ. അപ്പം നമ്മൾ നേരത്തെ കണ്ടതാണ്, അങ്ങനെ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആവശ്യത്തിന്. അതായത് എക്സാമ്പിൾ ഗിവൺ ബൈ ദ ഓപ്പറേറ്റർ ഇൻ 5.19 നമ്മൾ കണ്ട എക്സാമ്പിളിനകത്തിൽ നിങ്ങളൊരിടത്ത് നോക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ സീറോ എന്ന് പറയുന്ന ഒറ്റ ഐഗൻ വാല്യൂവും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐഗൻ വെക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നുവെച്ചാൽ ഒറ്റ ഒരു അത് തന്നെ ഒറ്റ സ്പേസേ ഉള്ളൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വൺ ഡയമെൻഷണൽ സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്. അപ്പം പക്ഷേ അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത ആ ഒരു സ്പേസിൻ്റെ ഡയമെൻഷൻ 2 ആയിരുന്നു. അപ്പോൾ ഓപ്പറേറ്ററിൻ്റെ ഡൊമൈനിൻ്റെ ഡയമെൻഷൻ 2 പക്ഷേ നമുക്ക് ഇതേപോലെ കിട്ടിയിരിക്കുന്ന ഐഗൻ വാല്യൂ ഒന്നേ ഉള്ളൂ, ഐഗൻ വെക്ടറിൻ്റെ സ്പേസിൻ്റെ ഡയമെൻഷൻ 1 ആണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു 2-dimensional സ്പേസിനെ 2 1-dimensional സ്പേസുകളുടെ ഡയറക്ട് സമമായിട്ടാണല്ലോ കാണിക്കേണ്ടത്. ഇവിടെ ആകെ ഒരെണ്ണേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് പോസിബിൾ ആകാതെ വരുന്നു. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അവർ മെയിൻ ഗോൾ ഇൻ ദിസ് ചാപ്റ്റർ ഈസ് ടു ഷോ ദാറ്റ് ഇഫ് ഈസ് എ കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആൻഡ് ടി ബിലോങ്സ് ടു എൽ ഓഫ് ഇ ദെൻ വി സിക്കൽ നൾ ടി മൈനസ് ലാംഡ വൺ ഐ ദ ഹോൾഡസ്റ്റ് ഡയമെൻഷൻ വി ഡയറക്സ് എക്സെട്ര ഡയറക്സ് നൾ ടി മൈനസ് ലാംഡ എം ഐ ദ ഹോൾഡസ്റ്റ് ഡയമെൻഷൻ വി ലാംഡ വൺ കോമ എക്സെട്ര ലാംഡ എം ആർ ദ ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂസ് ഓഫ് ടി. ഇപ്പം ഇത്രയെണ്ണം ടീൻ്റെ ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂസ് ആണ്. ഓക്കെ, ഈ രീതിയിലുള്ളൊരു റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊണ്ടുവരും. അപ്പം ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ എന്താണെന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്.